ഹലോ എല്ലാവർക്കും, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നുണ്ടായിരുന്നു നല്ലൊരു സ്പെഷ്യൽ ചിക്കൻ കറിയാണ്. കുറച്ച് മല്ലിയിലായിരുന്നു, അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു സ്പെഷ്യൽ ചിക്കൻ കറി ഉണ്ടാക്കുന്നു. എനിക്കെന്നെ അറിഞ്ഞുള്ളത് എന്ത് ചിക്കൻ കറിയാണ്. അപ്പോൾ ഞാൻ ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ അതിന് വേണ്ടി ഒരു ചീനച്ചട്ടി കൊണ്ട് എടുത്ത് ചൂടാക്കി അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത്, പിന്നെ രണ്ട് ഏലക്ക ഇട്ട് കൊടുത്ത്, കുറച്ച് ഗ്രാമ്പു പട്ട, പിന്നെ അതിൽ കുറച്ച് പെരിഞ്ചീരകം ഉണ്ടായിരുന്നു, പിന്നെ കുറേ കുറച്ച് കുരുമുളക്, എന്നിട്ട് ചെറിയൊരു കഷ്ണം ഇഞ്ചി, ഒരു ഏട്ടല്ലി വെളുത്തുള്ളി, പിന്നെ മൂന്ന് പച്ചമുളക് ഇതുപോലെ നടുകെ കീറിയതിട്ട് കൊടുക്കാം, പിന്നെ ഒരു സവാള ഇതുപോലെ അരിഞ്ഞതും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. മിക്സ് ചെയ്തെടുക്കണം. അത് കഴിഞ്ഞ ശേഷം രണ്ട് പിടി മല്ലിയിലാണ് കേട്ടോ, മല്ലിയിലും കൂടെ ഇട്ട് അതും കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. അപ്പോൾ ഇതൊന്ന് വാടി വരണം. വാടി വന്ന് അതായത് നമ്മൾ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് വാടി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിന് നമ്മൾ ഇനി എന്ത് ചെയ്യുമെന്ന്, ഒരു മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അങ്ങനെ അത് നന്നായിട്ട് അരച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ വീഡിയോ വിട്ടുപോയി. ഇനി നമ്മൾ ഉള്ളി വഴറ്റി അതേ ചീനച്ചട്ടിയിൽ തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് പിന്നെ അതിലേക്ക് 10-12 ചെറിയ ഉള്ളി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരണം. എന്നിട്ട് നമ്മൾ അരച്ചെടുത്ത പേസ്റ്റ് ഇതിലോട്ട് അങ്ങോട്ട് ചേർത്ത് കൊടുത്തിട്ട് ഇളക്കുക. ഇളകി കൊണ്ടേ ഇങ്ങനെ ഇരിക്കണം. അപ്പോൾ ഈ കറി അങ്ങോട്ട് തിളയ്ക്കാൻ തുടങ്ങും. തിളച്ച് ഈ കറി ഒന്ന് വറ്റി ഒന്ന് കുറുകി വരണം. ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുമ്പോൾ പിന്നെ ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതൊന്ന് നന്നായിട്ടൊന്ന് ഇളകി കൊടുക്കണം. ഇളക്കി ഇളക്കി കൊണ്ടിരിക്കണം. അപ്പോഴും ആ വെള്ളം വറ്റി. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. പച്ച കളറിലല്ലേ നമ്മൾ വെക്കുന്നത്, അപ്പോൾ അതുകൊണ്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ഞാൻ ഒത്തിരി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അത് ഇളക്കി പിന്നെ വെള്ളം ചേർത്ത് കൊടുക്കണം. പിന്നെ ഇതിലേക്ക് 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് നോക്കണം. മിക്സ് ചെയ്ത് നോക്കുമ്പോഴേ കറി കട്ടിയാണെങ്കിൽ കുറച്ചുകൂടെ വെള്ളം ചേർത്ത് കൊടുക്കണമേ. അപ്പോൾ ഞാൻ ഇങ്ങനെ ഇളകി കൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ കറി ഒന്ന് കട്ടിയാണ്. അപ്പോൾ കുറച്ചുകൂടെ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തു. പിന്നെ ആവശ്യത്തിന് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തു. പിന്നെ നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്ന ചിക്കൻ ഇതിലോട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് കറി നന്നായി ചെന്ന് തിളപ്പിച്ചെടുക്കണം. എന്നിട്ട് ഈ കറി നല്ലതുപോലെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഉപ്പ് കുറവാണെങ്കിൽ കുറച്ചുകൂടെ ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കണം. അങ്ങനെ ഞാൻ കുറച്ചുകൂടെ ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ലാസ്റ്റിൽ നമുക്ക് നല്ല കട്ടി തേങ്ങാപ്പാൽ, 1/2 കപ്പ് തേങ്ങാപ്പാലും കൂടെ ചേർത്ത് ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. തേങ്ങാപ്പാൽ ഒഴിച്ചതിന് ശേഷം ഉടനെ തന്നെ തീ ഓഫ് ചെയ്യണം. അല്ലെങ്കിൽ ഇത് തേങ്ങാപ്പാൽ പിരിയാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഞാൻ ഉടനെ തന്നെ അങ്ങ് തീ ഓഫ് ചെയ്തിട്ടുണ്ട്. എന്നിട്ടാണ് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നത്. അങ്ങനെ നമ്മുടെ നല്ല ഒരു സ്പെഷ്യൽ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ ഉണ്ടാക്കി നോക്കി, ചോറിൻ്റെ കൂടെ ചപ്പാത്തിൻ്റെ കൂടെ ഇടിയപ്പത്തിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയൂ.